നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ചന്ദ്രയാൻ മൂന്നിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ISRO മറ്റൊരു വാണിജ്യ ദൗത്യം നടത്തിയിരുന്നു. അതായത് ISROയുടെ മറ്റൊരു വാണിജ്യ ദൗത്യം സിംഗപ്പൂരിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ DSR ഉം 6 ചെറിയ ഉപഗ്രഹങ്ങളുമടക്കം ആകെ 7 ഉപകരണങ്ങൾ ഒറ്റയടിക്ക് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു വിജയ വാർത്ത കൂടെ അതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ്. അതായത് ഈ വിക്ഷേപണത്തിനോടൊപ്പം തന്നെ നമ്മുടെ ISRO മറ്റൊരു വിക്ഷേപണവും കൂടി നടത്തിയിരുന്നു. അതാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ബഹിരാകാശ മാലിന്യം ഒഴിവാക്കാനുള്ള പരീക്ഷണം കൂടെയായിരുന്നു ഇന്ത്യ നടത്തിയത്. പുതിയൊരു പരീക്ഷണവും ISRO വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബഹിരാകാശ മാലിന്യങ്ങളുടെ തോത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടിരിക്കുന്നത്. അതിൽ ഉപഗ്രഹങ്ങൾ നിർദ്ദിഷ്ട സ്ഥാനത്തെത്തിയ ശേഷമുള്ള റോക്കറ്റിൻ്റെ 4ാം ഘട്ടം 300 കിലോമീറ്റർ താഴെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുകയാണ്. മുൻപ് ഇത്തരം അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിരുന്ന കാലതാമസം 2 മാസമായി കുറയ്ക്കാൻ കഴിഞ്ഞതായി ISRO ചെയർമാൻ S. സോമനാഥ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഉപഗ്രഹ വിക്ഷേപണം നിശ്ചയിച്ചതിലും 1 മിനിറ്റ് വൈകി 6:30 നടന്നത്. ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ ഇടിച്ചുള്ള അപകടം ഒഴിവാക്കാനായിരുന്നു ഇത്. PSLV റോക്കറ്റ് വഴി സിംഗപ്പൂർ ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് തുടർച്ചയായി 4ാം തവണയാണെന്നും ഇത് റെക്കോർഡാണെന്നും ISROയുടെ വാണിജ്യ വിക്ഷേപണ വിഭാഗം മായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് CMD സി രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ വാണിജ്യ ദൗത്യത്തിന്റെ ഭാഗമായാണ് PSLV C-56 കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചത്. ഇന്നലെ രാവിലെ 6:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ചന്ദ്രയാൻ 3ൻ്റെ വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം ISROയുടെ വാണിജ്യ വിക്ഷേപണ ദൗത്യമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. സിംഗപ്പൂരിൻ്റെ DSSAR ഉപഗ്രഹവും മറ്റ് 6 ചെറു ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത്. 360 കിലോഗ്രാം ഭാരമുള്ള DSSAR ഉപഗ്രഹത്തെ 535 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ സിംഗപ്പൂർ സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ തന്ത്രപ്രധാന ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗപ്പെടുത്തും. 23 കിലോഗ്രാം ഭാരമുള്ള ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ മൈക്രോ സാറ്റലൈറ്റായ VELOX AM പരീക്ഷണാത്മക ഉപഗ്രഹമായ അറ്റ്മോസ്ഫിയറിക് കംപ്ലിംഗ് ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോറർ SCUBE 2, ന്യൂലിയോൺ, ഗലാസിയ 2, ഓർബിറ്റ് 12 എന്നീ 6 ഉപഗ്രഹങ്ങളും PSLV വിക്ഷേപിച്ചിരുന്നു. April 19 PSLV സിംഗപ്പൂരിൻ്റെ TELIOS 2, LUMALITE 4 എന്നീ 2 ഉപഗ്രഹങ്ങൾ ISRO വിക്ഷേപിച്ചിരുന്നു. എന്തായാലും ആ ഒരു വിക്ഷേപണവും വിജയകരമായിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇന്ത്യ ബഹിരാകാശത്തെ മാലിന്യ തോത് കുറയ്ക്കുക എന്നൊരു പരീക്ഷണം നടത്തിയത്. അതും വിജയകരമായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ISRO അറിയിച്ചിരിക്കുന്നത്. അതേസമയം ചന്ദ്രയാൻ 3നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിലവിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയ ചന്ദ്രയാൻ 3 പേടകത്തെ 40 ദിവസങ്ങൾക്ക് ശേഷം August 23 24 ചന്ദ്രനിൽ ഇറക്കാനാണ് ISROയുടെ ലക്ഷ്യം. ചന്ദ്രനിലെ സൂര്യോദയത്തെ ആശ്രയിച്ചായിരിക്കും ഇത്. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നീ 3 ഘടകങ്ങളാണ് ചന്ദ്രയാൻ 3ലുള്ളത്. ഇതിൽ ലാൻഡറാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. ലാൻഡറിനകത്താണ് റോവറിൻ്റെ സ്ഥാനം. റോക്കറ്റിൽ നിന്ന് വേർപെടുന്ന ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിന് 100 കിലോമീറ്റർ അടുത്തെത്തിക്കുന്ന ചുമതലയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിനുള്ളത്. തുടർന്ന് ലാൻഡർ വേർപെട്ട് ചന്ദ്രനിലേക്ക് കുതിക്കും. പിന്നീട് ലാൻഡറും ഭൂമിയുമായുള്ള ആശയവിനിമയത്തിനുള്ള ഇടനിലക്കാരനായും പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പ്രവർത്തിക്കും. Malayali Warta Plus. Like, share and subscribe.